മലയാളത്തിൽ ഒരു ചലച്ചിത്രവും ഇതുവരെ 100 കോടി എന്ന കളക്ഷൻ നേടിയിട്ടില്ല എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ. 100 കോടി എന്ന് പറഞ്ഞ പലരും പുറത്തു വിടുന്നത് ഗ്രോസ് കളക്ഷൻ ആണെന്ന് സുരേഷ് കുമാർ പറയുന്നു. തിരുവനന്തപുരം നിയമസഭാ അങ്കണത്തിൽ നടക്കുന്ന നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്മൃതി സന്ധ്യയിൽ 80കളിലെ മലയാള സിനിമ എന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് കുമാർ. സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയ കാലത്ത് പരാജയം സംഭവിച്ചാൽ താങ്ങാൻ സാധിക്കുമായിരുന്നു എന്നും ഇന്ന് ഒരു പടം ഹിറ്റായാൽ പിന്നെ താരങ്ങൾ കോടികളാണ് വർദ്ധിപ്പിക്കുന്നതെന്നും സുരേഷ് കുമാർ പറഞ്ഞു. ഇന്ന് സിനിമാ നിർമ്മാണം കൈവിട്ട കളിയായി മാറിയെന്നും സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു. 100 കോടി ക്ലബ്, 500 കോടി ക്ലബ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ കുറച്ചു കാര്യങ്ങൾ ശരിയാണ്. മലയാളത്തിൽ ഒരു സിനിമ പോലും 100 കോടി കളക്ട് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്തുവെന്ന് അവർ പറയുന്നത് ഗ്രോസ് കളക്ഷന്റെ കാര്യത്തിലാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു. മുൻപ് തിയേറ്ററിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ നിന്നാണ് സിനിമാ വ്യവസായം മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇന്ന് OTT പ്ലാറ്റ്ഫോമുകൾ വന്നതോടെ പല മുൻനിര താരങ്ങളും സ്വന്തമായി സിനിമ നിർമ്മിക്കാൻ തുടങ്ങി. സിനിമയുടെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ ആളുകൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു. എന്നാൽ സിനിമാ നിരൂപണങ്ങളെ കണ്ണടച്ച് എതിർക്കുന്നില്ല എന്നും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനോടാണ് തനിക്ക് എതിർപ്പെന്നും സുരേഷ് കുമാർ കൂട്ടിച്ചേർത്തു. പല നിരൂപണങ്ങളും വ്യക്തിഹത്യയായി പരിണമിക്കുന്നുണ്ടെന്നും സുരേഷ് കുമാർ പറഞ്ഞു. സ്മൃതി സന്ധ്യയിൽ സംഘടിപ്പിച്ച 80കളിലെ മലയാള സിനിമ എന്ന ചർച്ചയിൽ സംവിധായകൻ കമൽ, നടൻ മണിയൻപിള്ള രാജു എന്നിവരും പങ്കെടുത്തിരുന്നു. കഥ, സംവിധാനം, സാങ്കേതികത എന്നീ മേഖലകളിൽ മലയാള സിനിമ മികച്ചു നിന്ന കാലഘട്ടമായിരുന്നു 80കളെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ മലയാള സിനിമ മികച്ചു നിൽക്കുന്നതായും മണിയൻപിള്ള രാജു കൂട്ടിച്ചേർത്തു. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഒട്ടേറെ സിനിമകളാണ് 80കളിൽ മലയാളത്തിൽ ഇറങ്ങിയതെന്നാണ് കമൽ പറഞ്ഞത്. എല്ലാത്തിനെയും നിഗ്രഹിക്കുക, തല വെട്ടുക, ചോര തെറിപ്പിക്കുക എന്ന നിലയിലേക്ക് നായക സങ്കല്പം ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രജനീകാന്തും വിജയും മമ്മൂട്ടിയും അടക്കം അങ്ങനത്തെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. എത്ര മാത്രം സമൂഹത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടാണ് ഈ തലമുറ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് അറിയില്ല എന്നും ഇത്തരം മനോഭാവം എന്തായാലും സിനിമയ്ക്ക് ഗുണകരമല്ല എന്നും കമൽ അഭിപ്രായപ്പെട്ടു. 70കൾ തൊട്ട് എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഓരോ 25 വർഷങ്ങൾ കഴിയുമ്പോഴും സിനിമയിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും കമൽ കൂട്ടിച്ചേർത്തു. മമ്മൂട്ടി, മോഹൻലാൽ, നെടുമുടി വേണു തുടങ്ങിയ അഭിനേതാക്കളെ സംഭാവന ചെയ്ത കാലമായിരുന്നു 80കളെന്നും കമൽ ചൂണ്ടിക്കാട്ടി. അതേസമയം പത്മരാജൻ, ഭരതൻ, KG ജോർജ് എന്നിവരുടെ സിനിമകളിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കമായത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത പൂച്ചക്കൊരു മൂക്കുത്തി എന്ന ചിത്രം തമാശ ചിത്രങ്ങൾക്ക് ഒരു പുതിയ പാത തന്നെ തുറന്നു നൽകിയതായി നിർമ്മാതാവ് സുരേഷ് കുമാർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.